ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി നാടെങ്ങും ഉണ്ണിക്കണ്ഠന്റെ പിറന്നാൾ ദിനമായ അഷ്ടമി രോഹിണിയുടെ ആഘോഷത്തിലാണ്. സംസ്ഥാനമെങ്ങും നടക്കുന്ന ശോഭയാത്രകളിൽ 2.5 ലക്ഷത്തിലേറെ കുട്ടികൾ കൃഷ്ണവേഷം കേട്ടു. അഷ്ടമി രോഹിണി പ്രമാണിച്ച് കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ വിശേഷാൽ പൂജകളും വഴിപാടുകളും നടക്കും. വിപുലമായ പിറന്നാൾ സദ്യയും മിക്ക ക്ഷേത്രങ്ങളിൽ ഒരുക്കിയിട്ടുണ്ട്. ഗുരുവായൂരും അമ്പലപ്പുഴയും അടക്കമുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് വൻ ഭക്തജനത്തിരക്കാണുള്ളത്. ചരിത്ര പ്രസിദ്ധമായ ആറന്മുള അഷ്ടമി രോഹിണി വള്ളസദ്യയും ഇന്ന് നടക്കും. പള്ളിയോടക്കരക്കാരും ഭക്തരും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുക്കും. അജിത് പണിക്കർ ചേരുന്നു വിശദാംശങ്ങളുമായി. അജിത് പണിക്കർ, വലിയ രീതിയിലുള്ള ആഘോഷങ്ങൾ തന്നെയാണോ നടക്കുന്നത്? തീർച്ചയായും പത്തനംതിട്ട ജില്ലയിൽ അഷ്ടമി രോഹിണി മഹാശോഭയാത്രയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട്. കൂടാതെ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ രാവിലെ പൂജകളും അതുപോലെ അഷ്ടമി രോഹിണി സദ്യയ്ക്കും ഒക്കെയുള്ള ക്രമീകരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഉച്ചയ്ക്ക് 3 മണിയോടുകൂടി ജില്ലയിൽ ആകമാനം മഹാശോഭയാത്രകൾ ആരംഭിക്കും. കൂടാതെ പാർത്ഥസാരഥി ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ ചരിത്ര പ്രസിദ്ധമായ അഷ്ടമി രോഹിണി വള്ളസദ്യ ഇന്ന് രാവിലെ 11 മണിക്ക് ആരംഭിക്കും. കൊടിമരച്ചൂടിന് മുമ്പിൽ ആനക്കൂട്ടിൽ പ്രത്യേകം തയ്യാറാക്കിയ പീഠത്തിൽ ഭഗവാൻ സത്യ വിളമ്പി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ അനന്തഗോപനാണ് ഉദ്ഘാടനം നിർവഹിക്കുക. പള്ളിയോട സേവാ സംഘം പ്രസിഡന്റ് കെ എസ് രാജൻ ചടങ്ങിന് അധ്യക്ഷത വഹിക്കും. 500 പറ അരിയുടെ സദ്യയാണ് പള്ളിയോടകരക്കാർക്കും ഭക്തർക്കുമായി തയ്യാറാക്കിയിരിക്കുന്നത്. 51 പള്ളിയോടങ്ങളും ജന്മാഷ്ടമി ദിനത്തിൽ ഭഗവാനെ വണങ്ങാനെത്തും. പള്ളിയോട സേവാ സംഘവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ചേർന്നാണ് ഈ ഒരുക്കങ്ങളൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത്. കോട്ടയം ചേനപ്പാടിയിൽ നിന്നെത്തിച്ച പ്രസിദ്ധമായ പാളത്തൈരും സദ്യയിൽ വിളമ്പും. അമ്പലപ്പുഴ പായസം ഉൾപ്പെടെ 40 വിഭവങ്ങൾ കരനാഥന്മാർക്ക് വിളമ്പും. ക്ഷേത്രമതിലകത്തും പുറത്തുമായി 4 ഓഡിറ്റോറിയങ്ങളിലുമാണ് സദ്യ ക്രമീകരിച്ചിട്ടുള്ളത്. ക്ഷേത്രസന്നിധിയിലെത്തുന്ന എല്ലാവർക്കും കൂപ്പൺ ഇല്ലാതെ തന്നെ ഈ അഷ്ടമി രോഹിണി വള്ളസദ്യയിൽ പങ്കെടുക്കാം. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 100,000 പേർ സമൂഹ വള്ളസദ്യയിൽ പങ്കെടുക്കാൻ എത്തുമെന്നാണ് ക്ഷേത്ര ഭാരവാഹികൾ കരുതുന്നത്. ഏതാണ്ട് എല്ലാ ക്രമീകരണങ്ങളും അഷ്ടമി രോഹിണി വള്ളസദ്യക്കുള്ള ക്രമീകരണങ്ങൾ ഏതാണ്ട് എല്ലാം പൂർത്തിയായി കഴിഞ്ഞു. ശരി, അജയ് പണിക്കരാണ് വിശദാംശങ്ങൾ നൽകിയത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.